ഇത് തിരുവിതാംകോട്. കേരള അതിർത്തിയിൽ കന്യാകുമാരി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. വിശുദ്ധനായ തോമസ് ലീഹ സ്ഥാപിച്ച അരപ്പള്ളി എന്നറിയപ്പെടുന്ന പുരാതന ആരാധനാലയത്തിനു മുന്നിലാണ് നാം. ഏകദേശം 20 വർഷക്കാലം കേരളത്തിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തിയ വിശുദ്ധൻ സ്ഥാപിച്ച നിരവധി പള്ളികളിൽ ഏറ്റവും പുരാതനമായ മാതൃകയാണ് ഈ പള്ളി. വിഭാഗം കുരിശുമരണത്തിന്റെ ഓർമ്മയിൽ തുടങ്ങുന്നു. അത് സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ബലിപീഠങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. പകരം വയ്ക്കുവാനില്ലാത്ത വിശുദ്ധിയെ അടയാളപ്പെടുത്തുന്നു. പള്ളിക്ക് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന കുരിശടി കരിങ്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്നു. ചുറ്റിനും കരിങ്കല്ലിൽ തീർത്ത ചിത്രങ്ങളുണ്ട്. പുരാതനമല്ല, അധികം പഴക്കമില്ലാത്ത ഈ നിർമ്മിതി വളരെ അടുത്ത കാലത്ത് സ്ഥാപിച്ചതെന്ന് കരുതാം. വിശുദ്ധ തോമസ് ലീഹയുടെ പേരിലുള്ള അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രത്തെ സൂചിപ്പിക്കുന്ന ബോർഡ് ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും പുരാതനമായ മാതൃകയാണിതെന്ന് ബോർഡിൽ സൂചനയുണ്ട്. വെളുത്ത പഞ്ഞിക്കെട്ടുകൾ പോലെ പാറി നടക്കുന്ന മേഘങ്ങളുടെ ആകാശ ചുവട്ടിൽ സ്നേഹത്തിന്റെ ഈ കൊടിയടയാളം വിശുദ്ധമായ ഒരു കാഴ്ചയാവുന്നു. ഭൂമിയുടെ നന്മകളെ വീണ്ടെടുക്കുവാൻ പീഡനങ്ങളുടെ ഉഷ്ണമേഖലകളിലൂടെ കടന്നുപോയ ദൈവപുത്രന്റെ ഓർമ്മകൾ, സഹനത്തിന്റെ അത്യപൂർവമായ അധ്യായം, അത് ഭൂമിയിലും ആകാശത്തും നിറയുന്നു. സെന്റ് തോമസ് ഇന്റർനാഷണൽ പിൽഗ്രിം സെന്ററായി പ്രഖ്യാപിക്കപ്പെട്ട പുരാതന പള്ളിയുടെ കവാടം ഉദിച്ചുയർന്ന സൂര്യന്റെ പ്രഭാവലയങ്ങളിൽ പൗരാണികമായ ഓർമ്മ പോലെ ദേവാലയം.
കേരളീയമായ ഒരു ശില്പമാതൃകയിലാണ് ഈ ദേവാലയം സ്ഥാപിച്ചിരിക്കുന്നത്. പൗരാണിക മാതൃക അതേപടി നിലനിർത്തിയിരിക്കുന്നു. ഈ പള്ളിയുടെ പ്രത്യേകതയും അതുതന്നെ. മൂലശില്പത്തിൽ തന്നെ പരിരക്ഷിക്കപ്പെട്ടിരിക്കുന്നു.